എടി ഗീതേ, ഗീത എടി പോയി. എവിടെ പോയതാ? ഞാൻ അവിടെ ആ ലേഖൻ എടുക്ക വരെ തയ്ക്കാൻ കൊടുക്കാൻ പോയത്. എടുത്തി എന്നെ തയ്ക്കാനടി? ബ്ലൗസ് ഉണ്ടായിരുന്നു, ബ്ലൗസ് നല്ലപോലെ തയ്ക്കുമോ? ആ നല്ലപോലെ തയ്ക്കും. ഇനി പോകുമ്പോൾ എന്നെയും കൂടി വിളിക്കണേ, എനിക്കും ഉണ്ട് രണ്ടെണ്ണം തയ്ക്കാൻ കൊടുക്കാൻ. ആ വിളിക്കാം വിളിക്കാം വിളിക്കാം. എന്നാ ചക്ക എവിടുന്ന? ചക്ക ആ ടീച്ചറിൻ്റെ അവിടുന്ന. പഴുത്തു, രണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. കുമ്പിളപ്പം ഉണ്ടാക്കിയ നല്ല ബെസ്റ്റ്. എനിക്കും രണ്ടെണ്ണം തരണം കേട്ടോ. ആ തരാം തരാം, ഉണ്ടായി കഴിയുമ്പോൾ നിന്നെ വിളിച്ചേക്കാവേ. എന്തിയേ മക്കളൊക്കെ എന്തിയേ? ആ മോൻ പോയി, മൂത്തവൻ പിള്ളേരങ്ങ് എറണാകുളത്തിൻ്റെ വേളയവർ. അവള് കുഞ്ഞിനെ ഉറക്കുന്നു. എന്നാ പോട്ടെ. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്നെയും കൂടി വിളിക്കണേടി. ഇല്ല എടുത്തി, ഞാൻ പോകുന്നില്ല. ആ എന്തായിട്ട് നീ അങ്ങനെ പറയുന്നേ? അതിനെ എടുത്തി എടുത്തി അങ്ങനെ ചോദിക്കുന്നു. ചേട്ടത്തിക്ക് അറിയത്തില്ലേ അതെന്താ കാരണമെന്നാ? എൻ്റെ വീട്ടിലേ നാലോട്ടുണ്ട്, നാലോട്ട്. ചേട്ടത്തിക്ക് അറിയാലോ ആരും പോകുന്നില്ല, ഞാനും എൻ്റെ കെട്ടിയവനും മക്കളും പോകുന്നില്ല. പിന്നെ പിള്ളേര്, അവരുടെ കാര്യം എനിക്കറിയില്ല, അത് അവനവൻ്റെ ഇഷ്ടമാണല്ലോ. ഞങ്ങൾ പോകണില്ല. പോട്ടടി അതൊക്കെ. അതെന്നെ ചേട്ടത്തി അങ്ങനെ ചോദിക്കുന്നേ? ചേട്ടത്തി വലിയൊരു പാർട്ടിയിലൊക്കെ കൊടിയും പിടിച്ച് സമരം വെക്കാൻ പോയപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ്റെ ജോലി പോയെന്ന് ചേട്ടത്തിക്ക് അറിയാമല്ലോ. രണ്ട് രണ്ടര വർഷം ജോലിയില്ലാതെ മനുഷ്യൻ കയറി വീട്ടിലിരുന്നു. ഈ പറയണ ഒരു മനുഷ്യൻ ആരും വന്നേച്ച് അല്ലെ സജീവേ നീ അരി മേടിച്ചോ അല്ലെങ്കിൽ നീ ഈ മാസത്തെ വാടക കൊടുത്തോ എന്ന് ചോദിക്കാൻ ആരും വന്നിട്ടില്ല. എൻ്റെ അറിവിൽ ആരും വന്നിട്ടില്ല. ഈ പറയണ എല്ലാവരുടെയും പുറകെല്ലാം ഒരു പണി മേടിച്ച് തരാവോ പണി മേടിച്ച് തരാവോ എന്ന് ചോദിച്ചോട് നടന്നു, ആരും തന്നില്ല. അപ്പോൾ എനിക്കറിയാം, എനിക്ക് മാത്രം അന്ന് ജോലിയുള്ളെന്ന് ചേട്ടത്തിക്കറിയാമല്ലോ. എനിക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന എന്നാ വരുമാനമാണ്? അതും കൊണ്ട് വേണം ഈ വാടകയും കൊടുക്കണം, വീട്ടിലെ കുടുംബം പോറ്റണം. എൻ്റെ കുഞ്ഞുണ്ടല്ലോ, എൻ്റെ ഇളയ കുഞ്ഞ്, അവൻ പഠിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവൻ തട്ടുകടയിൽ പോവായിരുന്നു കുടുംബം പുലർത്താനായിട്ട്. എൻ്റെ കെട്ടിയവൻ്റെ മോൻ്റെ ജോലി പോയായിരുന്നു. പിന്നെ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ചേട്ടത്തി പറയുന്നത്? 28 വർഷമായില്ലേ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും ഉള്ളപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ ഇറങ്ങിയതല്ലേ? എത്ര പ്രാവശ്യം അപേക്ഷ വെച്ചു ഒരു വീടിന് വേണ്ടിയിട്ട്, എന്നിട്ട് ആയില്ലായിരുന്നോ? പിന്നെ ഓരോ പ്രാവശ്യം അപേക്ഷ വെച്ച് കഴിയുമ്പോഴത്തേന് പറയും, ആ നിങ്ങൾക്ക് ലിസ്റ്റിൽ പേരുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ലിസ്റ്റിൽ പേരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭയങ്കര സന്തോഷിക്കും, ആ ഉണ്ടല്ലോ ഇപ്രാവശ്യമെങ്കിലും കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് വരുമ്പം പറയും, ഇനി ഒരു കമ്മിറ്റിയും കൂടി ഉണ്ട്, രണ്ടാമതൊന്നും കൂടി, അതിൽ നിങ്ങളുടെ പേര് പോയി. ഇച്ചിരിയും കൂടി പാവപ്പെട്ടവരുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. ഞങ്ങളുടെ വീട്ടിൽ ആരാ സർക്കാർ ജോലി? ആർക്കെങ്കിലും ഉണ്ടോ? ചേട്ടത്തിക്ക് അറിയാമല്ലോ ഈ തുച്ഛമായ വരുമാനത്തിന് പണിയുന്നതാന്ന്. ചേട്ടത്തി എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ പൈസയ്ക്ക് വന്നിട്ടുണ്ട്, ഇല്ലേ? ഒരു നേരത്തെ മുളക് പൊട്ടിക്കാനായിട്ട്. എന്നിട്ട് വോട്ട് ചെയ്യുന്നില്ലെന്ന് ചെയ്യുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചാലും എനിക്കൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കണമെങ്കിൽ എൻ്റെ കെട്ടിയോൻ ജോലിക്ക് പോകണമായിരുന്നു. ആ കെട്ടിയോനെ രണ്ട് രണ്ടര വർഷം ജോലിയില്ലാതെ, എൻ്റെ മോനും ജോലിയില്ലാതിരുന്നത്. പിന്നെ ഞാൻ എന്തിന്? എൻ്റെ കെട്ടിയോന് ചേട്ടത്തിക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ കെട്ടിയോൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടന്നപ്പോഴത്തേനും വീട്ടിൽ വെള്ളം കയറി കിടക്കുമായിരുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ പാദം വെച്ചുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നതൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു. എന്നിട്ടും ആരും വന്നില്ല ഒരു ഉപകാരം കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട അവരെ എവിടെയും മാറ്റി പാർപ്പിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സഹായത്തിന് ആരും വന്നില്ല. എന്നാൽ ചോദിക്കും, നിങ്ങളല്ലേ, നിങ്ങളില്ലായിരുന്നോ കൊണ്ടുപോയി നോക്കത്തില്ലെന്ന് ചോദിക്കും. ഞങ്ങളവിടെ ഒരു മുറിക്ക് ഉള്ള വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയോടും അച്ഛനോടും ഞങ്ങൾ താമസിച്ചിടത്ത് കൊണ്ട് താമസിച്ചു തന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് അവിടെ വന്ന് താമസിക്കും, ഇവിടെ നിൽക്കണ്ട. അമ്മയും അച്ഛനും ജന്മം ചെയ്ത് ഇറങ്ങത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതും ഇല്ല, ഇവിടെ കിടന്നാലേ എന്തെങ്കിലും പ്രയോജനം ഉള്ളെന്നും പറഞ്ഞ് പത്രത്തിലും ഒക്കെ വന്നായിരുന്നല്ലോ. എന്നിട്ട് എന്നാ ചെയ്തു? എന്നാ ഉപകാരം ഉണ്ടായിരുന്നു? അവിടെ എൻ്റെ പൊന്നി ഏട്ടത്തി, ചേട്ടത്തിക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോ. ഞങ്ങൾ ദൈവം, ഞങ്ങൾ വോട്ട് ചെയ്യാനേ ഇല്ല. എനിക്ക് ഓരോ കാര്യങ്ങളും, ഞാൻ ഓരോ ലോൺ എടുത്തതും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അടഞ്ഞു വന്നിട്ടുണ്ട്. ആ കൊറോണ സമയത്ത് എല്ലാവരുടെയും പണി പോയപ്പോഴാണ് എനിക്കതെല്ലാം പെണ്ണിങ്ങ. എന്നും എന്നെ പെണ്ണുങ്ങൾ വിളിക്കുക, ലോൺ അടയ്ക്കുക, അതടയ്ക്കുക, ഇതടയ്ക്കുക എന്ന് പറഞ്ഞ് ഞാൻ എവിടെ ചെന്നിട്ടുണ്ടാക്കാനാ? ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റുമോ?
ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, അവൾക്ക് എന്നാ കുഴപ്പം? ആ അവിടെ വീട്ടിലെല്ലാവർക്കും പണിയില്ല, കെട്ടിയോന് പണിയില്ല, അവൾക്ക് പണിയില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ വാടകയും കൊടുത്ത് വീട്ടിലെ കാര്യങ്ങളും നോക്കി, ഓരോരോ കാര്യങ്ങളും നോക്കി ഞങ്ങൾ നടക്കുന്നത്. ഇതൊന്നും ഒരു സ്ഥിരവരുമാനം ഉള്ളതൊന്നുമല്ല. ആർക്കും ഈ പറയുന്ന പോലെ അങ്ങ് 10,000, 40,000, 50,000 രൂപയൊന്നും ഞങ്ങൾക്ക് ശമ്പളവും ഇല്ല. പിന്നെ ചേട്ടത്തിക്ക് അറിയാമല്ലോ എൻ്റെ ഈ സർജറി കഴിഞ്ഞ കാര്യം അറിയാമല്ലോ. എൻ്റെ കെട്ടിയ ലോൺ എടുത്തിട്ടല്ലേ ഈ പൈസ ഉണ്ടാക്കിയത് അല്ലേ? എൻ്റെ മക്കൾ സഹായിച്ചിട്ടല്ലേ ആ പൈസ ഉണ്ടായത്? എന്നിട്ട് വോട്ട് ചെയ്യുന്നില്ലെന്ന്, എന്നിട്ട് എന്നെ ഏതാണ്ട് വന്നായിരുന്നല്ലോ, എന്നെ നവകേരളം ഏതാണ്ട് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിലെ സകല രേഖകളും കൊണ്ട് കൊടുത്തേച്ച് ഞങ്ങളെ പൈസയ്ക്ക് വെച്ചിരുന്നു. 10,000 രൂപയാച്ചാ എൻ്റെ കെട്ടി എൻ്റെ പിടിക്കുന്നത്, ലോൺ അടയ്ക്കുന്നത്. പിന്നെ അങ്ങനെ എന്നെ വരുമാനം കൊണ്ട് മിച്ചം. എന്നിട്ടൊന്നും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെങ്കിലും കിട്ടിയ എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന ചെറിയ കിട്ടിയുള്ളല്ലോ, അതൊരു ഉപകാരമായാലോ എന്ന് അന്നൊക്കെ ഓർത്തിരുന്നു. ഇപ്പം അതുകൊണ്ട് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല ഒരു കാര്യത്തിന്. നമ്മൾ ജോലിക്ക് പോയോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കും, അല്ലെ വാടകയ്ക്കാണെ വാടക കൊടുക്കും, അല്ലാതെ ആരും കൊണ്ട് തരുന്നു ആരും സഹായിക്കുന്നു ഒന്നും ഓർക്കണ്ട. ഉള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം കാണും, അല്ലാതെ എനിക്കോ എൻ്റെ കെട്ടിയോനോ എൻ്റെ വീട്ടുകാർക്കോ അല്ലേ ആ ഞങ്ങൾക്കാർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊനിയെടുത്തി ഓട്ടിനെ ഞങ്ങളില്ല, ഞങ്ങളുടെ 4 ഓട്ട് അത് ഞങ്ങൾ പോകുന്നില്ല, വോട്ട് ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ പോട്ടെ കേട്ടോ.